ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യും. ഇന്ന് നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ യഥാർത്ഥമായി നിങ്ങൾ ആ ആത്മീകാനുഭവത്തെ ആ ഫലത്തെ നിങ്ങൾ പ്രാപിക്കാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് വലിയ മാറ്റങ്ങളെ വരും. കർത്താവായ ദൈവം ഇന്നും ജീവിക്കുന്നു, ഇന്നും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിഷയത്തിൻ്റെ നടുവിൽ നിങ്ങൾ അത്ഭുതം കാണാൻ പോവുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ സൗഖ്യം, ആ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഏതിനാണല്ലാണോ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നത്, ഏത് വിഷയത്തിലാണോ നിങ്ങൾ ഞെരുങ്ങുന്നത്, അതിൻ്റെ നടുവിൽ യേശു കർത്താവ് അത്ഭുതത്തെ ചെയ്യുവാനിടയായിത്തീരും. ശിഷ്യന്മാർ ഏറ്റവും അധികം ഭയന്ന് പടകിൽ എങ്ങനെ നിയന്ത്രിക്കണം, എങ്ങനെ കാറ്റിനെ ഓവർകം ചെയ്യണമെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട ആ സമയത്തിൽ യേശു കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയതുപോലെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് കൺഫ്യൂഷൻ ആയിരിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ എങ്ങനെ എന്തായിത്തീരും, എങ്ങനെ ഇതിനെ ഒന്ന് നിയന്ത്രിക്കും, എങ്ങനെ ഇതിലൊരു ജയം കൈവരിക്കാൻ കഴിയും, എങ്ങനെ ഇതൊന്ന് ഓവർകം ചെയ്യാൻ കഴിയും, ഭാരത്തോടെ ഇരിക്കുന്ന ആ വിഷയത്തിൻ്റെ നടുവിൽ യേശു നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പോവുകയാണ്. യേശു നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റാൽ സകലതും ശാന്തമാകും, സകലത്തിൻ്റെ മീതയും ഒരു വിടുതൽ നടക്കും, സകലത്തിൻ്റെ മീതയും നിങ്ങൾ ഓവർകം ചെയ്ത് മുന്നേറുന്നത് നിങ്ങൾക്ക് തന്നെ കാണുവാനായിട്ട് കഴിയും. അതായിരിക്കട്ടെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അതായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും അതിൻ്റെ പൂർത്തീകരണവും. നിങ്ങളത് പ്രാപിക്കാൻ പോവുകയാണ്. ദൈവമഹത്വം നിങ്ങൾ കാണും. ആ ദൈവ തേജസ് ഞാൻ ദർശിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഭവനത്തിനകത്ത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കും. നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ആ കാര്യം സാധ്യമായി തീരും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ വിഷയം മറുപടി കാണാൻ പോകുന്നു. മക്കളെക്കുറിച്ച് ഭാരം അനുഭവിക്കുമ്പോൾ, തലമുറ എന്തായിത്തീരുമെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ അവരുടെ നല്ല റിസൾട്ട് കേൾക്കാൻ പോവുകയാണ്. നിങ്ങൾ അവരുടെ നല്ല ഭാവി കാണാൻ പോവുകയാണ്. ഈ സിറ്റുവേഷനിൽ, ഈ ലോകം അനുഭവിക്കുന്ന വ്യാധിയിൽ പലരും തകർന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തായിത്തീരുമെന്ന് ആകാംക്ഷയോടെ, അല്ലെങ്കിൽ നാളെക്കുറിച്ച് ഭാരം അനുഭവിക്കുമ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ ഞാൻ പറയട്ടെ, കർത്താവിൽ പ്രത്യാശ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയും ലജ്ജിച്ചു പോകത്തില്ല, തകർന്നു പോകത്തില്ല. കർത്താവിൽ ആശ്രയിച്ച് യഹോവ തന്നെ ആശ്രയമാക്കിയിരിക്കുന്ന മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഫലവത്തായി തീരുക, ഫലം കായ്ക്കുക. ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നത് പ്രധാനമായിട്ടും നാം ഫലം കായ്ക്കുക എന്നുള്ളതാണ്, പ്രയോജനമുള്ളവരായി തീരുക എന്നുള്ളതാണ്. എങ്ങനെ നമുക്ക് പ്രയോജനമുള്ളവരായി തീരുവാൻ കഴിയും, എങ്ങനെ ഫലം കായ്ക്കുവാനിടയാകും? ഫലവത്തായി തീരുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവം ഒരു മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ഏദൻ തോട്ടമുണ്ടായി, ഫലമെല്ലാം അതിൽ ഉളവാകുന്ന തരത്തിൽ കർത്താവ് സൃഷ്ടിപ്പ് നടത്തി. ആ ഫലത്തെ ഭക്ഷിക്കുവാൻ കർത്താവ് ചിലതിന് വിലക്ക് കൊടുത്തു, എന്നാൽ മറ്റ് ചിലത് ഭക്ഷിക്കുവാൻ യോഗ്യമുള്ളതാക്കി കൊടുക്കുകയും ചെയ്തു. എന്നിട്ടാണ് ഏദനിൽ ആദാമിനെ ഹവയെ മാറ്റുന്നത്. അവിടെ എല്ലാം കാണുവാനായിട്ട് കഴിയുന്നത് പ്രയോജനപ്പെടുക, ഫലമായി തീരുക, ഫലവത്തായി തീരുക എന്നുള്ളതാണ്. പഴയ നിയമത്തിനകത്തും പുതിയ നിയമത്തിനകത്തും പ്രധാനമായിട്ട് മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചിരിക്കുന്നത് തന്നെയാണ് ഫലം, റിസൾട്ട് എന്തായിത്തീരും. ഇതാണ് ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്കും ഫലം കായ്ക്കുവാനായിട്ട് ആഗ്രഹമുണ്ടോ? എന്നാൽ ഇന്ന് നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ക്രിസ്തുവിന് ഫലമുള്ളവരായി, കർത്താവിന് മഹത്വമുള്ളവരായി തീരുക എന്നുള്ളത് നിങ്ങൾ ആഗ്രഹിച്ചാൽ അത് സംഭവിക്കാൻ പോവുകയാണ്. എങ്ങനെ നമുക്ക് ഫലം കായ്ക്കുവാനായിട്ട് കഴിയും? എന്താണ് ദൈവമായ കർത്താവ് ഉദ്ദേശിക്കുന്നത്? ദൈവരാജ്യത്തിനകത്ത് ദൈവം നമ്മെ നട്ടിരിക്കുമ്പോൾ, ആ തോട്ടത്തിനകത്ത് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുമ്പോൾ, ആ തോട്ടത്തിൽ ഫലമുള്ളതായി തീരണമെന്ന് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ആ ഫലത്തെ നമുക്ക് എങ്ങനെ പുറത്തു കൊണ്ടുവരാനായിട്ട് കഴിയും? ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഫലം കായ്ക്കണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണോ? അതെ, പ്രയോജനമുള്ളവരായി തീരണം. ഒരു കുടുംബത്തിനകത്ത് ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു മകൻ ഒരു മകൾ ഉണ്ടെങ്കിൽ ആ വീട്ടിനകത്ത് അവർ പ്രയോജനമുള്ളവരായി തീരണം. ഇത് ആ വീട്ടുകാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതെങ്ങനെയാണ്? നമുക്ക് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയുവാനായിട്ട് കഴിയും. എങ്ങനെ? ചില കുട്ടികൾ അല്ലെങ്കിൽ ചില വ്യക്തികളെ കുറിച്ച് മാതാപിതാക്കൾ ഇങ്ങനെ പറയാറുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നിട്ട് ഒരു ഫലവും ഇല്ലാതെ പോയല്ലോ, നിന്നെ കൊണ്ടൊരു പ്രയോജനവും ഇല്ലല്ലോ. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ആ വിഷയത്തിന് വേണ്ടി
ഈ വ്യക്തികൾ നിൽക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഫലം ഇല്ല എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷം ഫലം കായ്ക്കുന്നതിന് ഒരു സീസൺ ഉണ്ട്, ഒരു സമയമുണ്ട്. ഭക്ഷണം കഴിക്കുവാൻ ആഗ്രഹിച്ചിട്ട് യേശു കർത്താവ് അത്തിയുടെ അടുക്കൽ പോകുന്ന സമയത്ത് അത്തിയിൽ ഇലകളല്ലാതെ ഫലം ഇല്ലാതെ വന്നപ്പോൾ അതിനെ ശപിച്ചു. നിമേലാൽ നിന്നിൽ ഫലം ഇല്ലാതായി തീരട്ടെ എന്ന് പറയുമ്പോൾ അതിനകത്ത് ദൈവമായ കർത്താവ് ഫലം ആഗ്രഹിച്ച ഒരു ടൈമുണ്ട്, അല്ലെങ്കിൽ ഫലത്തിന് വേണ്ടി അന്വേഷിക്കുന്ന ഒരു സമയമുണ്ട്. നാം ഒരു വൃക്ഷത്തിന്റെ അടുക്കൽ ഫലത്തിന് വേണ്ടി പോകുന്നത് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് പ്രയോജനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, ഒരു സീസണ് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. പ്ലാവിൽ ചക്ക കായ്ക്കുന്നതിനൊരു സീസണുണ്ട്, മാവിൽ മാങ്ങ കായ്ക്കുന്നതിനൊരു സീസണുണ്ട്. ചിലത് സീസൺ ഇല്ലാതെ എല്ലാ സമയവും കായ്ച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോന്നിനും ഓരോ സീസണും അതതിൻ്റെ കാലവും അതതിൻ്റെ രീതികളുമാണ്. അപ്പോൾ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കിയിരിക്കുമ്പോൾ തന്നെ നാം മനസ്സിലാക്കണം, നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിനൊരു പ്ലാനുണ്ട്. ഞാൻ എൻ്റെ പറമ്പിൽ ഒരു വൃക്ഷത്തിൻ്റെ തൈ വെച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ചൊരു പ്ലാനുണ്ട്. അത് ഇന്ന വർഷത്തിൽ ഫലം കായ്ക്കണം, ആ ഫലം എനിക്ക് എടുക്കണം, അതെനിക്ക് ഉപയോഗിക്കണം, ഇതെല്ലാം ഞാൻ ആഗ്രഹിച്ചിട്ടാണ് ഒരു വൃക്ഷത്തിൻ്റെ തൈ നടുന്നത്. അതുപോലെയാണ് ദൈവരാജ്യത്തിൽ, ദൈവസഭയിൽ, കർത്താവിൻ്റെ തോട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും നട്ടിരിക്കുന്നത്. നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് തന്നെയാണ് ഫലം കായ്ക്കുക എന്നുള്ളത്. എങ്ങനെ നമുക്ക് ഫലം കായ്ക്കുവാനായിട്ട് കഴിയും? എന്നെ കൊണ്ടതിന് സാധ്യമാണോ? കർത്താവ് ഉപമ പറയുമ്പോഴും അതിനകത്ത് കാണുവാനായിട്ട് കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. ഫലം കായ്ച്ചില്ല എങ്കിൽ വെട്ടിക്കളയാം, ഒരു വർഷം കൂടെ നിൽക്കട്ടെ, വെള്ളവും വളവും ഒക്കെ കൊടുത്തു നോക്കാം. അതിനകത്ത് ഫലം കായ്ക്കുന്നെങ്കിൽ പ്രയോജനമുള്ളതാണ്, അതിനെ നമുക്ക് നിർത്തിയിരിക്കാം. ഫലമില്ലെങ്കിൽ വെട്ടിക്കളയാം. അപ്പോൾ പ്രയോജനമില്ലാത്തതിനെ വെട്ടിക്കളയുവാനും ഫലം കായ്ക്കാത്തതിനെ ഉപയോഗശൂന്യമായി കാണുവാനും ഇടയായിത്തീരുന്നു. അപ്പോൾ ഫലം കായ്ച്ചു കഴിഞ്ഞാലോ? ആ ഫലത്തെയാണ് മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരുന്നത്. അപ്പോൾ നാം മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരായി തീരണം. ഫലം കായ്ക്കുന്നവരായി തീരുന്നുവെങ്കിൽ ആ വൃക്ഷം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടെന്ന്, ആ വ്യക്തിയെ കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടെന്ന്. ദൈവമായ കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യർക്ക് കൃപാവരങ്ങളെ തന്നിരിക്കുന്നു. ഓരോ വ്യക്തികൾക്ക് അതതിൻ്റെ ഫലം കായ്ക്കുവാൻ തക്കവണ്ണമുള്ള കൃപാവരങ്ങൾ കർത്താവിൻ്റെ ആത്മാവിലൂടെ നമ്മിൽ പകർന്നിരിക്കുമ്പോൾ ആ പ്രോഡക്റ്റ്, ആ ഫലം പുറത്തു വരേണ്ടത് ആവശ്യമാണ്. എന്തിനു വേണ്ടി? എനിക്ക് വേണ്ടിയിട്ടല്ല. രോഗസൗഖ്യ ശുശ്രൂഷ എനിക്ക് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്ക് അത് യേശുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവിൽ പ്രയോജനമുള്ളവരായി മാറേണ്ടതിനാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് നിങ്ങൾ ഈ വാച്ച് ചെയ്യുമ്പോൾ മനസ്സിലാക്കുക, നിങ്ങളുടെ മേൽ ദൈവം തന്നിരിക്കുന്ന പരിപാലനത്തിന്റെ വരമാകട്ടെ, ശുശ്രൂഷ ഏതുമായിക്കൊള്ളട്ടെ, പരിപാലിക്കേണ്ടതിന് നിങ്ങൾക്കൊരു കഴിവ്, നിങ്ങൾക്കൊരു കൃപ, വരം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ പരിപാലിക്കണം, സഭയെ പരിപാലിക്കണം, കുടുംബങ്ങളെ, വ്യക്തികളെ പരിപാലിക്കണം. അത് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ഫലമാണ്, വരമാണ്. വരമാണ് ഫലമായി മാറുന്നത്. ദൈവം തന്നിരിക്കുന്ന വരമാണ് നിങ്ങളിൽ ഫലമായി മാറേണ്ടത്. അല്ലാതെ വരത്തെ നിങ്ങൾ കൊണ്ട് കുഴിച്ചിട്ടാൽ, നിങ്ങൾ കൊണ്ട് വെറുതെ വെച്ചിരുന്നാൽ, ബൈബിൾ പറയുന്നു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ താനെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. അപ്പോൾ നമ്മിൽ പകർന്നിരിക്കുന്ന കൃപാവരം ഓപ്പറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, പ്രയോജനപ്പെടുത്തുന്നില്ല, അത് അങ്ങനെ തന്നെ ഇരിക്കുന്നുവെങ്കിൽ ആർക്കും പ്രയോജനമുള്ളതായി തീരത്തില്ല. പക്ഷെ അത് ചത്തുവെങ്കിലോ, ആ വരം നിങ്ങളിൽ ചത്തുവെങ്കിലോ, നിങ്ങളിൽ ജീവൻ മുളച്ചു വരുവാനിടയാണ്. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ആ വരം നിങ്ങളിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ചത്തില്ല, അത് നിങ്ങളിൽ ചാകാൻ തുടങ്ങുമ്പോൾ നിങ്ങളിൽ ജീവൻ പുറത്തു വരും. അത് അനേകർക്ക് പ്രയോജനമുള്ള ഫലമുള്ള വൃക്ഷമായി, ഫലമായി മാറും. അതായത് എൻ്റെ മേൽ ദൈവമായി കർത്താവ് ഒരു ഹീലിംഗ് മിനിസ്ട്രി തന്നിട്ടുണ്ട്, ഞാനത് വിശ്വസിക്കുന്നു, ഓ എൻ്റെ മേൽ അത് ഉണ്ട് എന്ന് ഞാൻ അറിയുന്നു. ആ അറിവ് കൊണ്ട് പ്രയോജനമില്ല. ഒരു വ്യക്തി എന്നോട് പറയുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ബ്രദർ, എനിക്ക് രോഗമുണ്ട്, ഇന്ന പ്രയാസമുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറയുക, എനിക്ക് കഴിയത്തില്ല, ഞാൻ പ്രാർത്ഥിച്ച് നോക്കാം,
നടക്കോ ഇല്ലയോ എന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ആ കൃപാവരത്തിൽ പ്രയോജനമുള്ള വ്യക്തിയല്ല ഫലമുള്ള വ്യക്തിയല്ല പക്ഷേ ഒരു വ്യക്തി വരികയാണ് ഞാൻ പറയുക നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തയ്യാറാണ് എൻ്റെ മേൽ കൃപാവരമുണ്ട് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ സൗഖ്യമാകട്ടെ അവിടെ ഫലം വെളിപ്പെടും അതെഴുതിയിരിക്കുന്നത് നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമല്ല വളരുമാറാക്കുന്ന സ്വർഗത്തിലെ ദൈവമത്രേ ഞാനിത് പറയുമ്പോൾ അവിടെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ഹീലിംഗ് നടക്കണമെങ്കിൽ സൗഖ്യമുണ്ടാകണമെങ്കിൽ ഞാനല്ല തീരുമാനിക്കേണ്ടത് ഞാനാകുന്ന വ്യക്തിയല്ല പിന്നെയോ ആ വരം എന്നിൽ ചത്ത് എന്നിൽ വളരെ വിളവുണ്ടാകത്തക്ക രീതിയിൽ പ്രയോജനമാക്കി തീർക്കുന്ന വളരുമാറാക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ് എന്നിൽ അത് പ്രവൃത്തി പദത്തിലേക്ക് എത്തിക്കുന്നു മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷേ അത് പ്രാക്ടിക്കലി ഫലമായി മാറേണ്ടതിന് അതിൻ്റെ ഉടമസ്ഥനാണ് ആ വിത്തിട്ട ഉടമസ്ഥനാണ് വളരുമാറാക്കുന്നത് ഫലമുള്ളതാക്കി മാറ്റുന്നത് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു വൃക്ഷത്തെ നട്ടു അത് മുളച്ചു വളർന്നു പൂത്തു കായ്ക്കാറായപ്പോൾ അതിനെ വെട്ടിക്കളഞ്ഞു പ്രയോജനമുണ്ടോ പ്രയോജനമില്ല പക്ഷേ എൻ്റെ ഉദ്ദേശത്തിൻ്റെ നിവർത്തീകരണത്തിന് അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി അതിനെ നിർത്തി ഫലം കായ്ച്ച് അത് പാകമാകുവോളം നിർത്തിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ ഉദ്ദേശം സാധിക്കും അതാ നമ്മിൽ ദൈവം തന്നിരിക്കുന്ന കൃപാവരങ്ങളെ ദൈവമായ കർത്താവ് എന്നിൽ തന്നെ പ്രയോജനമുള്ളതാക്കി മാറ്റുന്നുവെങ്കിൽ അത് എനിക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ മഹത്വത്തിനോ എൻ്റെ ഉയർച്ചയ്ക്കോ വേണ്ടിയിട്ടല്ല മറ്റൊരു വ്യക്തിക്ക് ഫലമാകാൻ വേണ്ടിയിട്ടാണ് ഒരു വൃക്ഷത്തിൽ ഫലം കായ്ച്ചു നിൽക്കുന്നുവെങ്കിൽ ഒരു മാവ് നിറച്ച് മാങ്ങ നിൽക്കുകയാണ് ഈ മാങ്ങ എല്ലാം കൂടെ ഈ മാവ് ഭക്ഷിക്കത്തില്ല മാവിൽ മാങ്ങ നിൽക്കുന്നു എന്നുള്ളത് മാനമാണ് ആ മാവിന് മാനമാണ് അഭിമാനമാണ് പക്ഷേ ഒരു ദിവസം അത് പാകമായി കഴിയുമ്പോൾ അത് നിലത്ത് വീണ് പ്രയോജനമില്ലാതായി മാറും പക്ഷേ അതിനെ 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 അടുത്തെടുക്കുന്നുവെങ്കിൽ അടർത്തിയെടുത്ത് ഫലം പ്രയോജനമുള്ളതാക്കി മാറ്റുന്നു അത് ഫലമുള്ളതായി തീരും മനസ്സിലാവുന്നവർക്ക് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നതാണ് നിങ്ങളിലുള്ള ഫലം നിലത്ത് വീണ് പോകാനല്ല നിങ്ങളിലത് മാനമാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന മാന്യതയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് തന്നെ മാനമാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്ന മാന്യതയാണ് അത് ദൈവിക അഭിഷേകത്തിനകത്തും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലുമായതുകൊണ്ട് അതെനിക്ക് മാനമാണ് പക്ഷേ അത് ഞാൻ സംസാരിക്കുന്ന സംസാരത്തിലൂടെ നിങ്ങൾക്ക് ഫലമായി തീരുന്നുവെങ്കിൽ ഞാൻ ഫലം കായ്ക്കാൻ തുടങ്ങിയെന്നാണ് പക്ഷെ ഞാൻ സംസാരിക്കുന്ന സംസാരത്തിലൂടെ നിങ്ങളെ മുറിവേൽപ്പിക്കുന്നുവെങ്കിൽ നിങ്ങളെ കുത്തുവാക്ക് പറഞ്ഞ് നിങ്ങളെ വേദനിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് നിങ്ങളെ കുറ്റക്കാരിയാക്കി വിധിക്കുന്നുവെങ്കിൽ എന്നെ കൊണ്ട് ഫലമുള്ളതായി മാറുന്നില്ല എന്നെ കൊണ്ട് പ്രയോജനമുള്ളതായി തീരുന്നില്ല നിങ്ങൾ ഏത് അവസ്ഥയിലായിരിക്കുന്നുവോ നിങ്ങൾക്കതിന് ആശ്വാസവും നിങ്ങൾക്കതിന് പ്രയോജനവുമായി ഈ വാക്കുകൾ തീരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഫലം കായ്ക്കുവാൻ തുടങ്ങി പ്രൈസ് ഗോഡ് അതിന് കാരണക്കാരൻ കർത്താവാണ് എൻ്റെ കഴിവല്ല മനസ്സിലാവുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ പഠനം അല്ലെങ്കിൽ ഈ ഒരു ഫലവത്തായി തീരുക ഫലം കായ്ക്കുക എന്നുള്ള സബ്ജക്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കി മാറ്റും ഒരു ഭിക്ഷക്കാരൻ നിങ്ങളുടെ അടുക്കൽ ഭിക്ഷ യാചിച്ചു വന്നു ആവശ്യക്കാരനാണെങ്കിൽ മറ്റ് ഒന്നും ചിന്തിക്കാതെ നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സഹായഹസ്തം അങ്ങോട്ട് നീളുമ്പോൾ ആ വ്യക്തിക്ക് അത് പ്രയോജനമായി തീരും അതാ കർത്താവ് പറഞ്ഞത് ജയിലിലായിരുന്നു നിങ്ങൾ എന്നെ കാണാൻ വന്നില്ല നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല അപ്പോൾ കർത്താവ് ശിഷ്യന്മാർ ചോദിച്ചു നീ എന്നാ നഗ്നനായിരുന്നത് നീ എന്നാ ജയിലിലായിരുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന ഫലം കായ്ക്കാൻ വേണ്ടിയിട്ടാ എരി കിടക്കുന്നവർ അവിടെ കിടക്കട്ടെ അല്ലെങ്കിൽ രോഗികളായി കിടക്കുന്നവർ അവിടെ കിടക്കുന്നോട്ടെ അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നവർ അവിടെ കിടന്നോട്ടെ എനിക്ക് എന്റെ കാര്യം ആർക്കാ പ്രയോജനം നിങ്ങൾ ക്രിസ്തുവിന് ഫലം കായ്ക്കുന്നില്ല നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഫലം കായ്ക്കാൻ തുടങ്ങി എനിക്ക് വേണ്ടി സമ്പാദിച്ചത് കൊണ്ടോ എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നേടിയത് കൊണ്ടോ എനിക്ക് വേണ്ടിയുള്ളതെല്ലാം ഞാൻ വാരിക്കുട്ടിയത് കൊണ്ടോ പ്രയോജനം ക്രിസ്തുവിൽ ചിലരെ കൊണ്ടുവരുവാൻ എന്റെ കഴിവ്
എൻ്റെ വാക്കുകൾ, എൻ്റെ 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 പണം, എൻ്റെ സമ്പാദ്യം, എൻ്റെ ബുദ്ധി, എൻ്റെ വിദ്യാഭ്യാസം ഒക്കെ ഉപയോഗിക്കുന്നുവെങ്കിൽ ദൈവരാജ്യത്തിൽ നിങ്ങൾ കൊള്ളാകുന്നവരാണ്, നിങ്ങൾ ഫലം കായ്ക്കുന്നു, പ്രാക്ടിക്കലി നിങ്ങൾ അറിവുള്ളവരായി തീരും. തിയറി കുറെ പഠിച്ചു വെച്ചിട്ടോ എനിക്ക് ഇന്ന ഡിഗ്രി ഉണ്ട്, എനിക്ക് ഇന്ന തിയോളജിക്കൽ പഠനമുണ്ട്, എനിക്ക് ഗ്രീക്കിൻ്റെ അല്ലെങ്കിൽ ഇന്നിൻ്റെ കാര്യങ്ങൾ കുറെ അറിയാം, അതൊന്നുമല്ല ദൈവം നോക്കുന്നത്. നിങ്ങൾ എത്ര പേർക്ക് ഫലം കായ്ക്കും, നിങ്ങൾ ആർക്കൊക്കെ പ്രയോജനമുള്ളവരായി തീരും. നിങ്ങൾ കാരണം ഒരു വ്യക്തിയുടെ പട്ടിണി മാറുന്നുണ്ടോ? നിങ്ങൾ കാരണം ഒരു വ്യക്തിയുടെ കണ്ണുനീർ തുടയ്ക്കപ്പെടുന്നുണ്ടോ? നിങ്ങൾ കാരണം ഒരു വ്യക്തി വസ്ത്രം ഉടുക്കുന്നുണ്ടോ? നിങ്ങൾ കാരണം മറ്റുള്ളവർക്ക് ഫലമുള്ളവരായിത്തീരുന്നുണ്ടോ? ഞാൻ ഈ വാക്കുകൾ കൊണ്ട് ഫലം നിങ്ങളിൽ ഉളവാക്കുവാനായി ശ്രമിക്കുമ്പോൾ എനിക്കറിയാം ഞാൻ നിങ്ങളെ നനച്ചുകൊണ്ടിരിക്കും, പക്ഷെ വളരെ മാറാക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ്. ഈ നന നിങ്ങൾക്ക് തളർപ്പ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. പുതിയ തളർപ്പുകൾ, പുതിയ ഫലം പുതിയ വർഷത്തിൽ, പുതിയ ദിവസങ്ങളിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ആഗ്രഹിക്കുക, ദൈവം നിങ്ങളുടെ ലൈഫിനെ തന്നെ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുക. നമുക്ക് കർത്താവിൻ്റെ ശുശ്രൂഷകൾ കാണുവാനായിട്ട് കഴിയും. പ്രയോജനമില്ലാത്ത പലതിനെയും പ്രയോജനമുള്ളതാക്കി കർത്താവ് മാറ്റി. ഋഷഭന്റെ വീട്ടിൽ ചെന്നാൽ നമുക്ക് കാണുവാൻ കഴിയും, അവൻ കളിമണ്ണെടുത്ത് ചവിട്ടി തേച്ച് ആർക്കും വേണ്ടാതെ കിടന്ന വെറും ചെളിയെ എടുത്ത് പാനപാത്രമാക്കി മാറ്റുവാൻ ഋഷഭൻ പണിപ്പെടുമ്പോൾ നമുക്കറിയാം ആദ്യമൊക്കെ വേദനയാ, ചവിട്ടി കുഴയ്ക്കുന്നു. കളിമണ്ണിന് വാക്കുകൾ ഉണ്ടായിരുന്നെങ്കിൽ, സംസാരിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ ചവിട്ടുന്ന വ്യക്തിയോട് കോപിച്ചേനെ. അത്രയ്ക്ക് വേദനയോടെ ചവിട്ടേൽക്കുന്നെങ്കിലും അവസാനം ആ കളിമണ്ണ് ഋഷഭന്റെ കയ്യിൽ ഒരു മാനപാത്രമായി മാറി, പാനപാത്രമായി തീരുന്നു. ഗ്ലോറി ടു ഗോഡ്. നമ്മുടെ കയ്യിലോ? നമ്മുടെ കയ്യിൽ ആ കളിമണ്ണ് കിട്ടിയാൽ എന്ത് ചെയ്യും? നമുക്കറിയത്തില്ല, നമുക്കതിനെ പണിയാൻ അറിയത്തില്ല, നമ്മളതിനെ ചവിട്ടിക്കളയും. പക്ഷെ ഋഷഭന്റെ കയ്യിൽ കിട്ടിയാലോ? ഒരു തടിക്കഷ്ണം ഒരു വീട്ടമ്മയുടെ കയ്യിൽ കിട്ടിയാൽ അത് വിറകാക്കും, പക്ഷെ ഒരു കാർപ്പൻറ്ററിന്റെ കയ്യിൽ കിട്ടിയാലോ അതിനെ നല്ലൊരു ഫർണിച്ചറാക്കി മാറ്റി. അപ്പോൾ ഇതുപോലെ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്, നാം കർത്താവിന്റെ കൈകളിലോട്ട് ചെന്നാൽ ഫലമുള്ളതായി തീരും. അതാ കർത്താവിന്റെ വചനം പറയുന്നത്, അവനിൽ വേരൂന്നിയും ആത്മീക വർധനവ് പ്രാപിച്ചു. അപ്പൊ വേര് ഊന്നാതെ നിൽക്കുന്ന ഒരു വൃക്ഷത്തിന് ഫലം കായ്ക്കാൻ കഴിയത്തില്ല. ക്രിസ്തുവിൽ, ദൈവവചനത്തിൽ നിങ്ങൾ വേരൂന്നുവെങ്കിൽ ആ വേര് പിടിച്ചെടുക്കുന്ന വെള്ളവും വളവുമാണ് യഥാർത്ഥമായി ഫലത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ കർത്താവിന്റെ കൈകളിൽ പ്രയോജനമുള്ളവരായിത്തീരുന്നു. ചിലരുടെ കൈകളിൽ നിന്ന് പ്രയോജനപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. അങ്ങനെയാ ചിലരുടെ കയ്യില് ചിലരങ്ങ് അകപ്പെട്ടു പോയിരിക്കുക. അവര് മാക്സിമം നിങ്ങളെ ഉപയോഗിക്കും, പക്ഷെ അതുകൊണ്ട് ആർക്കാ പ്രയോജനം? പക്ഷെ നിങ്ങൾ കർത്താവിന്റെ കൈകളിലോട്ട് ചെന്നാൽ, കർത്താവ് നിങ്ങളെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ, കർത്താവ് നിങ്ങളെ പ്രയോജനപ്പെടുത്തിയാൽ, നിങ്ങൾ ഏറ്റവും ഫലമുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമായി, പ്രധാനപ്പെട്ട വൃക്ഷമായി വെട്ടിക്കളയാതെ നിങ്ങളെ സൂക്ഷിക്കത്തക്ക രീതിയിൽ ദൈവം നിങ്ങളെ തൻ്റെ തോട്ടത്തിൽ, തൻ്റെ രാജ്യത്തിൽ ഉറപ്പിച്ചു നിർത്തും. അങ്ങനെ പ്രയോജനമുള്ളവരെയാണ് ദൈവമായ കർത്താവ് പിന്നെയും ചെത്തി വെടിപ്പാക്കി. ജനം പറയുന്നു, അധികം ഫലം കായ്ക്കേണ്ടതിന് മുന്തിരി വള്ളിയെ ചെത്തി വെടിപ്പാക്കുന്നു. ഫലം കായ്ക്കാൻ വേണ്ടിയിട്ടല്ല, ഫലം കായ്ക്കുന്ന വള്ളിയെ അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരി, അതിന് വെട്ടിക്കളയാനേ പറ്റത്തുള്ളൂ. അപ്പൊ കായ്ക്കുന്നതിനെ അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കണം. നോക്കിക്കോളാം, മുന്തിരിവള്ളിയെക്കുറിച്ചും ഓരോ വൃക്ഷത്തെക്കുറിച്ചും എടുക്കുമ്പോൾ ഓരോന്നിനും ഓരോ കാറ്റഗറി, ഓരോന്നിനും ഓരോ രീതികളാണ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു എന്ന് വരും, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക് പല ഡ്യൂട്ടീസ് ഉള്ളതുപോലെ ദൈവസഭയിൽ നിങ്ങൾ പ്രയോജനപ്പെടുവാൻ തുടങ്ങുമ്പോൾ, ക്രിസ്തുവിൽ നിങ്ങൾ പ്രയോജനപ്പെടുവാൻ തുടങ്ങുമ്പോൾ എല്ലാവരും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല, എല്ലാവരും പല കാര്യത്തിന് വേണ്ടിയിട്ടല്ല.
എന്ന് പറഞ്ഞാൽ ഒരു വീട് പണി നടക്കുക. വീട് പണി നടക്കുമ്പോൾ എല്ലാവരും കൂടെ സിമെന്റും മണലും ഒക്കെ ഇട്ട് ചാന്ത കൂട്ടാൻ നിൽക്കത്തില്ല. ഒരാൾ വെള്ളം കോരും, ഒരാൾ സിമെന്റ് കൊണ്ടുവരും, ഒരാൾ മണല് കൊണ്ടുവരും, ഒരാൾ കൂട്ടാൻ നിൽക്കും, ബാക്കിയുള്ള ഒരു കൺസ്ട്രക്ഷന്റെ ബില്ലിലോട്ട് കട്ടയെടുത്ത് വെച്ചു കൊടുക്കും. മനസ്സിലാവുന്നു? ഇപ്പോൾ പലര് ചെയ്യുന്ന പ്രവൃത്തി കാരണം ഒരു യുക്തമായ ഒരു ഭവനം പണിയും. നല്ലൊരു ഭവനം പണിയണമെങ്കിൽ കൂട്ടായ്മ ആവശ്യമാണ്. ഇല്ലാതെ എല്ലാവരും കൂടെ വെള്ളം കോരാൻ പോയിട്ട് കാര്യമില്ല, എല്ലാ പേരും കൂടെ മണലെടുക്കാൻ പോയിട്ട് കാര്യമില്ല, എല്ലാവരുടെ കട്ട വയ്ക്കാൻ പോയിട്ട് കാര്യമില്ല. അവിടെ ഫെലോഷിപ്പിന്റെ ആവശ്യം. അപ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ വളരണമെങ്കിൽ ഒരു ഫെലോഷിപ്പ് ആവശ്യമാണ്, ഒരു കൂട്ടായ്മ ആവശ്യമാണ്, ഒരു ബന്ധം ആവശ്യമാണ്. ദൈവിക ബന്ധമില്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് ഫലം കായ്ക്കുവാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനും നിങ്ങൾ അതിന്റെ കൊമ്പുകളുമാകും, എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും വെട്ടിക്കളയുന്നു, കായ്ക്കുന്നതോ അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടിപ്പാക്കുന്നു. അപ്പൊ നോക്കിക്കോളും, അറ്റാച്ച്മെന്റ് ഇല്ലെങ്കിൽ, ബന്ധമില്ലെങ്കിൽ, ഫെലോഷിപ്പ് ഇല്ലെങ്കിൽ, കൂട്ടായ്മ ഇല്ലെങ്കിൽ പ്രയോജനമില്ലാതെ ഉണങ്ങിപ്പോകുന്ന കൊമ്പായി മാറും. അതിനാ സഭായോഗങ്ങൾ. ഈ ടൈമുകളിൽ ഒരുപക്ഷെ സഭായോഗങ്ങൾ കൂടുവാൻ നിബന്ധനകളുണ്ട്, കഴിഞ്ഞെന്ന് വരത്തില്ല. ആ സമയം എങ്ങനെ സഭായോഗം കൂടുവാനായിട്ട് കഴിയും? ഒത്തിരി ആപ്ലിക്കേഷൻ, ഒത്തിരി ഫെസിലിറ്റീസ് എന്നുണ്ട്, ടെക്നോളജിക്കലി ഒത്തിരി കാര്യങ്ങളെന്ന് ഉണ്ടെങ്കിലും അതിനേക്കാൾ ഉപരി പരസ്പരം ഒന്ന് കൈത്താങ്ങുവാൻ, സഹായിക്കുവാൻ, സഹകരിക്കുവാൻ, ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കുവാൻ. സഹവിശ്വാസികൾ പട്ടിണിയിലാണോ, ഭക്ഷണം കഴിച്ചോ, എന്താ അവരുടെ അവസ്ഥ, ഇതൊക്കെ വിളിച്ച് ചോദിക്കുവാനും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടിയിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യുവാനും നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ അതാ ഫെലോഷിപ്പ്. അവിടെയെല്ലാം നിങ്ങൾ ഫലം കായ്ക്കുവാൻ തുടങ്ങുകയാണ്, അവിടെയെല്ലാം നിങ്ങൾ പ്രയോജനപ്പെടുവാൻ തുടങ്ങുകയാണ്. Praise God. ബെഥേസ്ത എന്ന കുളത്തിന്റെ കരയിൽ 38 വർഷം കൊണ്ട് എടുത്തിറക്കുവാൻ കഴിയാതെ ഒരു ദൂതൻ വരും, വെള്ളം കലക്കും, എടുത്തിറക്കാൻ ആളില്ല. പലരും ഇറങ്ങി സൗഖ്യം പ്രാപിച്ചു, അവന്റെ പരാതിയ, എന്നെ എടുത്തിറക്കാൻ ആളില്ല. അപ്പൊ ഫലം കായ്ക്കാനായിട്ട് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആ വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ഫലം അനുഭവിച്ചിരുന്നുവെങ്കിൽ എന്നെ സൗഖ്യം പ്രാപിച്ച് പോകാമായിരുന്നു. 38 വർഷം അവിടെ കിടക്കുകയാണ്. ഒരൊറ്റ മനുഷ്യൻ അവനെ സമയത്തിനെടുത്തിറക്കിയില്ല. അവൻ പറയുക, എന്നെ എടുത്തിറക്കാൻ ആരില്ല, എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ ആളില്ല, എനിക്കൊരു സ്റ്റേജ് തരുവാൻ, എനിക്കൊരു മൈക്ക് തരുവാൻ, എനിക്കൊരു അവസരം തരുവാൻ. അങ്ങനെ ഇരുന്നപ്പോഴാ കർത്താവ് വരുന്നത്. ആ മനുഷ്യനോട് പറയുക, നീ നിന്റെ കിടക്ക എടുത്ത് വീട്ടിലേക്ക് പൊയ്ക്കോ. നിന്റെ വിശ്വാസം, അതാണ് ഏറ്റവും വലുത്. അവൻ ഫലം കായ്ക്കേണ്ടതിന് യേശു പറഞ്ഞ വാക്കുകൾ അവൻ ഏറ്റെടുത്തു. ആ വാക്കുകൾ കാരണം അവൻ തിരിഞ്ഞൊന്നും നോക്കിയില്ല, അവൻ്റെ കിടക്ക എടുക്കുവാൻ. ഹരിയാണി ഉറച്ചു, മുട്ടുകാൽ ബലപ്പെട്ടു, അവൻ കിടക്കെടുത്ത് വീട്ടിലേക്ക് പോയി. എടുത്തിറക്കുവാൻ ആരോഗ്യ ദൃഢഗാത്രരായ ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നിട്ട് ചെയ്തു കൊടുത്തില്ല. പക്ഷെ യേശുവിനറിയാം, തൻ്റെ വാക്ക് കൊണ്ട് ഫലം കായ്ക്കും. പ്രൈസ് ഗോഡ്. അതവന് ഫലമായി മാറി. എൻ്റെ ഒരു വാക്ക് മതി ചിലരെ ആശ്വസിപ്പിക്കുവാൻ, ചിലർക്കൊന്ന് സപ്പോർട്ടാക്കുക, ചിലരെ ഒന്ന് ബലപ്പെടുത്തുവാൻ. ചിലരെ എരിയുന്ന തീയിലും എണ്ണ ഒഴിക്കുന്നത് പോലെ കുറ്റ പറയുന്നതല്ല, പക്ഷേ എങ്കിലും പറയുന്നത് എല്ലാവരെയും ചേർന്നല്ല. പ്രൈസ് ഗോഡ്. നമ്മുടെ ഒരു വാക്ക് ചിലരെ ആശ്വസിപ്പിക്കുന്നു, അത് ഫലമാണ്. ചിലർക്ക് നല്ല വാക്ക് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നുവെങ്കിൽ, ചില പിള്ളേരുടെ അടുത്ത് ചില മാതാപിതാക്കൾ പറയും, നീ കഴുതയാ, നീ ഒന്നും പഠിക്കുന്നില്ല, നീ 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 ഒരു സ്ഥലത്തും എത്തത്തില്ല, നീ ജയിക്കത്തില്ല, നീ തോറ്റ് തോറ്റിങ്ങനെ കിടക്കും. എങ്ങനെ ഒരു ഫലം കായ്ക്കും? പോസിറ്റീവായിട്ട് പറയുക, നീ ഫലം കായ്ക്കും, നീ ഒന്നാമതെത്തും, നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്, നിന്റെ ജീവിതം ഉറപ്പായിട്ടും വളരും, നീ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ പറയുവാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ നീ ആ കുഞ്ഞിന് വേണ്ടി ഫലം കായ്ക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഫലം കായ്ക്കുകയാണ്. ആ ഫലം അവർ ഭക്ഷിക്കും, ആ ഫലത്തിലൂടെ അവർ വളരും. ഇതാ ഞാൻ പറഞ്ഞ ഫലം. ബൈബിൾ പറയുന്നു, ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ഈ തുടങ്ങിയ ആത്മാവിന്റെ ഫലങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കി. ഫലം എന്ന് പറയാൻ കാര്യമെന്താ? ചിലതിനെ കർത്താവിന്റെ വചനത്തിൽ വരമെന്ന് എഴുതിയിരിക്കുന്നു, ചിലതിന് ഫലമെന്ന് എഴുതിയിരിക്കുന്നു. സ്നേഹം ഒരു ഫലമാണ്,
സമാധാനം ഒരു ഫലമാണ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സ്നേഹം എനിക്കുണ്ട് കേട്ടോ, സമാധാനമുണ്ട് കേട്ടോ, സന്തോഷമുണ്ട് കേട്ടോ, ദയയുണ്ട്, പരോപകാരമുണ്ട്, വിശ്വസ്തതയുണ്ട്, സൗമ്യത, ഇതൊന്നും ഫലമല്ല, ഇതെല്ലാം പൂക്കളാണ്. പക്ഷേ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, സമാധാനിപ്പിക്കാൻ തുടങ്ങുമ്പോൾ, സന്തോഷിക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങളത് പ്രാക്ടിക്കലി കൊണ്ടുവരുമ്പോഴാണ് ഫലമായി മാറുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇതെല്ലാം പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്. കർത്താവ് പറഞ്ഞ ഫലം, ആമേൻ. അങ്ങനെ ഇരിക്കുന്നുവെങ്കിൽ പൂക്കളാണ്, കായ്ക്കും. കായ്ക്കുമ്പോൾ അത് ഫലമായി ഭാഗമാകണമെങ്കിൽ നിന്റെ അകത്തിരിക്കുന്ന സ്നേഹം പുറത്ത് കാണിക്കണം, നിന്റെ അകത്തിരിക്കുന്ന സന്തോഷം പുറത്ത് കാണിക്കണം, നിന്റെ അകത്തുള്ള സമാധാനം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന വാക്കുകളായി മാറണം. ആ സമയത്താണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തി ഫലം കായ്ക്കാൻ തുടങ്ങുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ഉദ്ദേശിക്കുന്നതാണ്. എനിക്ക് സ്നേഹമുണ്ടെന്നല്ല, എനിക്ക് സന്തോഷമുണ്ടെന്നല്ല, ഇതെല്ലാം ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കാതെ ചിലരെ സ്നേഹിക്കാൻ തുടങ്ങ്. ശത്രുവിനെ പോലെ നിൽക്കാതെ ചിലരെ സ്നേഹിക്കാൻ തുടങ്ങ്. ചിലരോട് സമാധാനത്തോടെ സംസാരിക്ക. ചിലരോട് ആശ്വാസത്തിന്റെ വാക്ക് പറ. ഫലം കായ്ക്കാൻ തുടങ്ങ്. കർത്താവ് നിന്നെക്കുറിച്ച് അത് ആഗ്രഹിക്കുക. ദൈവത്തിന് നിന്നെക്കുറിച്ച് നല്ല ഉദ്ദേശമുണ്ട്. അതായിരിക്കും ആത്മാവിന്റെ ഫലമോ? അകത്തുനിന്ന് വരാൻ വേണ്ടിയിട്ടാണ് കർത്താവ് അങ്ങനെ വ്യക്തമായിട്ട് പറയുന്നത്. ആത്മാവിന്റെ ഫലമോ? ഒരു മനുഷ്യ ഒരു വൃക്ഷത്തിന്റെ അകത്തല്ല, ആ തടിക്കകത്തല്ല ഫലം ഇരിക്കുന്നത്. അത് അകത്തുനിന്ന് പുറത്തു വരേണ്ടെന്ന കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ ഫലങ്ങൾ പുറത്തു വരേണ്ടത്. ഇടയാകുന്നുവെങ്കിൽ ദൈവമായ കർത്താവ് നിങ്ങളെ ആ തോട്ടത്തിൽ നിർത്തിയിരിക്കും. വെട്ടിക്കളയത്തില്ല, വെട്ടിക്കളയത്തില്ല. ഉപയോഗശൂന്യമാണെന്ന് പറഞ്ഞ് കാട്ടിലേക്ക് തീയിലേക്ക് വലിച്ചെറിയത്തില്ല, ചെത്തിയെടുത്തെറിയത്തില്ല. വചനത്തിൽ വ്യക്തമായി പറയുന്നു, ഒരു വർഷം കൂടെ നിർത്തിയിരിക്കും. കായ്ച്ചില്ല എങ്കിലോ വെട്ടിക്കളയാം. അപ്പോൾ നിങ്ങൾ കായ്ക്കുന്നവരാണോ? നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് പ്രയോജനമുള്ളവരാണോ? നിങ്ങളുടെ ബന്ധങ്ങൾക്ക്, നിങ്ങളുടെ അയൽവാസിക്ക്, നിങ്ങളുടെ സഹവിശ്വാസിക്ക് നിങ്ങൾ ഫലമുള്ളവരാണോ? ഫലവത്തായി തീരുക. അത്യേ ശപിച്ചു, വേരോടെ പട്ടുപോയി. ശിഷ്യന്മാർ കണ്ടിട്ട് പറയുക, എങ്കിലും കർത്താവ് ഇതിന്റെ വാക്കുകൾ, എങ്കിലും അത് സംഭവിച്ചല്ലോ. കർത്താവ് നോക്കിയ ടൈമിൽ ഫലം കിട്ടിയില്ല. അതുകൊണ്ട് ശപിക്കാമോ എന്ന ക്വസ്റ്റ്യൻ അല്ല എന്റെ മുമ്പിൽ. ഒരൊറ്റ കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ ഫലം കായ്ക്കണം, ഫലം കായ്ക്കണം. ദൈവരാജ്യത്തിൽ കൊള്ളാകുന്നവരായി മാറണം. എനിക്ക് ഇരിക്കട്ടെ, എനിക്കുണ്ടാകട്ടെ, ഞാൻ ഉണ്ടാക്കും, ഞാൻ നിർമ്മിക്കും, എനിക്കിരിക്കട്ടെ എന്ന് പറയാതെ ചിലരെ ഹെൽപ്പ് ചെയ്യേണ്ടത്. കയ്യിലുള്ളത് എടുത്ത് കൊടുക്കുക. ഉള്ളതിൽ നിന്ന് മറ്റുള്ളവരെ സന്തോഷിക്കട്ടെ. കുറച്ചു കാലമായിരിക്കും ഈ ഭൂമിയിലെ വാസം. അതിനകത്ത് നീ ഏറ്റവും കൂടുതൽ കർത്താവ് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഫലം കായ്ക്കുക. ദൈവം നിങ്ങൾ അതിനായിട്ട് ഒരുക്കാൻ പോകുക. ദൈവം നിങ്ങൾ അതിനായിട്ട് സഹായിക്കുവാൻ ആഗ്രഹിക്കുക. പ്രയോജനമുള്ള തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ, ഒരു മഹാവ്യാധിയെ, മഹാമാരിയെ തന്നെ ഈ ലോകത്തിലേക്ക് അയച്ചത്. കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കാണും, കുറേയേറെ അറിവുകൾ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിച്ചു കാണും. ദൈവമായിട്ടൊരു ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടായി കാണും. ഗ്ലോറി ടു ഗോഡ്. അതെല്ലാം ദൈവമായ കർത്താവ് നമ്മെ ആ ഘട്ടങ്ങളിലൂടെ, ഈ കാലത്തിലൂടെ നമ്മെ കടത്തിവിടും. അടുത്തൊരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുക. ചിലതിനെ ഓവർകം ചെയ്യുന്ന ഫലമുള്ള, പ്രയോജനമുള്ള, കായ്ക്കുന്ന ചിലത് ദൈവം എഴുന്നേൽപ്പിക്കണം. കുത്തുന്ന, കുറ്റം പറയുന്ന, മുറിവേൽപ്പിക്കുന്ന പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്ന ഒരു തലമുറയെ ദൈവത്തിന് ആവശ്യമില്ല. പ്രാക്ടിക്കലി, പ്രായോഗികമായ തലത്തിൽ ചിലതിനെ കൈത്താങ്ങുന്ന സുവിശേഷം, സുവിശേഷം കുത്തലല്ല, മുറിവേൽപ്പിക്കലല്ല, സുവിശേഷം ജീവിച്ച് കാണിക്കുക, സുവിശേഷം ഫലമുള്ളതാക്കി. അതാ ക്രൂശിൽ യേശു ചെയ്തു. സുവിശേഷം ജീവിച്ച് മറ്റുള്ളവരെ ഫലമുള്ളവരാക്കി. നിങ്ങളും ഇതിനകത്ത് അവരെ ഉറപ്പിച്ചു നിർത്തുവാൻ തയ്യാറാകും. ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ വലിയ പ്രോസസ്, ആ വലിയ വലിയ പദ്ധതി, അതിൻ്റെ പൂർത്തീകരണം കാണുവാനായിട്ട് കഴിയും.
ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്നു. കർത്താവ് ഈ കുടുംബങ്ങൾക്കായി വ്യക്തികൾക്കായി ഒരു വലിയ വിടുതൽ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കട്ടെ. ഒരു വലിയ സൗഖ്യം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഇവർ പോസിറ്റീവായി മാറട്ടെ. ഇവർ നന്മ പ്രാപിക്കട്ടെ. ദൈവിക പ്രവൃത്തിയുള്ളവരായി ദൈവിക അനുഗ്രഹമുള്ളവരായി തീരട്ടെ. ഇവരുടെ മേൽ ഒരു മഹാവ്യാധിയും അടുക്കാതെ വേണം ഇവർ സൂക്ഷിക്കപ്പെടട്ടെ. ഇവരുടെ ജീവിതത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. യേശു കർത്താവിന്റെ സൗഖ്യത്തിൻ്റെ ഒരു കവറിങ്, ഒരു ബ്ലഡ് കവറിങ് ഇപ്പോൾ തന്നെ ഇവരുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹം ഉണ്ടാകട്ടെ. വാതിലുകൾ തുറന്നു വരട്ടെ. സമ്പത്തിക ഞെരുക്കങ്ങൾ മാറിപ്പോകട്ടെ. നല്ല ജോലികൾ ലഭിക്കട്ടെ. നല്ല മുഖാന്തരങ്ങൾ, നല്ല ബിസിനസ് സാധ്യതകൾ തുറന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബങ്ങളെ വ്യക്തികളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏത് രാജ്യത്തിലോ ഏത് പട്ടണത്തിലോ ഏത് ദേശത്തിലോ ആയിക്കൊള്ളട്ടെ, ഇവർ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ ഒരു അനുഗ്രഹമായി മാറട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണാം. ദൈവം നിങ്ങളെ ധാരാളമായി നിറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. വിശുദ്ധിയിൽ വാഴുന്നവനേ, മഹിമയിൽ വസിപ്പവനേ, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്.